ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഏകദേശം നായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്സ് ചേർത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നട്സൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പഴം ഒരുപാട് ഉടഞ്ഞു പോവരുത്, ഒരുപാട് പഴുപ്പ് കൂടിയ പഴമെടുക്കണ്ട. പഴയൊക്കെ ഏകദേശം കളറ് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കാൽ കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. തേങ്ങ ചേർത്തിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ റവ നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ടൊന്ന് വറവായിട്ട് കിട്ടണം, നല്ല തരി തരിയായിട്ട് നിൽക്കണം. അപ്പോൾ കൈയ്യെടുക്കാതെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ റവ നന്നായിട്ട് വറവായിട്ട് കിട്ടിയാൽ ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് ഒരു അര കപ്പിന് താഴെയായിട്ട് ശർക്കര ചീക്ക എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടണം. കല്ലും മണ്ണൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഈ ഒരു ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് എടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ശർക്കര ഫ്രഷ് ശർക്കരയായത് കാരണം കല്ലും മണ്ണൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അരിച്ചെടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവ ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ റവ ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ വെള്ളമൊക്കെ വറ്റി റവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ, പഴവും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് അതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്, കാരണം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്കിലേക്ക് നട്സൊക്കെ കൂടുതൽ അളവിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി പണ്ടിപ്പരിപ്പിന് പകരം കടല ഉണ്ടെങ്കിൽ കടല ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സെറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു പാത്രത്തിൽ, സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ പാത്രത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് ലെവൽ ചെയ്തെടുത്താൽ നല്ല കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. എന്നിട്ടൊരു ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ സെറ്റാക്കി എടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഉരുട്ടിയിട്ട് അങ്ങനെയും കഴിക്കാം. ഞാനിപ്പോൾ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയാൽ ഇനി സൈഡ് ഭാഗമൊക്കെ ഒന്ന് വെടിയിച്ചിട്ട് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ സ്നാക്ക് നട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.